സിസ്റ്റേഴ്സ് ഡയറി സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. സിസ്റ്റേഴ്സ് ഡയറി ഈ പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു ഞാൻ വാളകത്ത് നിന്നും ഷേർലി ബാബു. സിസ്റ്റേഴ്സ് ഡയറി എന്ന പ്രോഗ്രാമിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 6:5 5, 6, 8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. 8 എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദോഷമുള്ള തലമുറയുടെ മധ്യത്തിൽ നോഹയ്ക്ക് മാത്രം കൃപ ലഭിച്ചു. അന്നുണ്ടായിരുന്ന എല്ലാ മനുഷ്യരിലും വെച്ച് ദൈവം സ്നേഹിച്ച വ്യക്തി. ദൈവകൃപ, അത് എത്രയോ വിലയേറിയത്. അതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. സുബോധത്തോടെ ജീവിക്കേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് തീത്തോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു. മാത്രമല്ല, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തളരാതെ നിൽക്കുവാൻ ദൈവം അമിതമായ കൃപ നൽകി നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഈ ഭൂമിയിൽ ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവകൃപ ധാരാളം ആവശ്യം. ഇവിടെ നോഹ ആ ജാതികളുടെ മധ്യേ ദൈവത്തിന് കൊള്ളാകുന്നവനായി ജീവിച്ചു. പ്രിയരെ, നാം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുപാടുമുള്ളവർ എങ്ങനെയായാലും അവരുടെ മധ്യേ വളരെ മാതൃകയായി ജീവിക്കുവാൻ സാധിക്കും എന്നതിന് ഉത്തമ തെളിവാണ് നോഹ. നാം മാതൃകയായി ജീവിക്കുന്നതിന് മറ്റുള്ളവർ തടസ്സമാകുന്നില്ല എന്ന് നോഹ നമ്മെ പഠിപ്പിക്കുന്നു. സാഹചര്യങ്ങളെയോ സമൂഹത്തെയോ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. നാം അതിനായി ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാറ്റിൻ്റെയും മധ്യേ കർത്താവ് കൃപ തരും. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായി നടന്നു. മാത്രമല്ല, നോഹ ദൈവത്തോടു കൂടെ നടന്നു. അപ്രകാരം ദൈവത്തോടുകൂടെ നടക്കുവാനുള്ള കൃപ ദൈവം കൊടുത്തു. നോഹയ്ക്ക് ദൈവത്തെ ഭയപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു കുടുംബവും ഉണ്ടായിരുന്നു. ആകയാൽ ദൈവത്തോടുകൂടെ നടക്കുവാൻ കുടുംബം ഒരു തടസ്സമല്ല. 13 ദൈവം നോഹയോട് കൽപ്പിച്ച കാര്യം കാണുന്നു. ഇത്ര ജനങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിന് തൻ്റെ കാര്യം പറയുവാൻ നോഹ മാത്രം. സകലരും വഷളായിരുന്ന സന്ദർഭത്തിലാണ് ദൈവം നോഹയോട് കൽപ്പിച്ചത്. നോക്കുക, ഇത്രയും വഷളായ ചുറ്റുപാട് ആയിരുന്നിട്ടും നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോഹ മറ്റാരെയും നോക്കിയില്ല. തൻ്റെ കുടുംബവും ദൈവം മുമ്പാകെ ഭയത്തോടെ നടന്നു. മക്കളെ മാതൃകയോടെ വളർത്തി. 18 നോഹയോടൊരു നിയമം ചെയ്യുന്നു. ദൈവത്തിന് ഇടപെടുവാനായി നോഹ മാത്രം. പ്രിയ സഹോദരിമാരെ, നമ്മോട് സംസാരിപ്പാൻ നാം ദൈവത്തിന് അവസരം കൊടുക്കാറുണ്ടോ? ദൈവത്തിന് അല്പസമയം കൊടുക്കാൻ കഴിയാത്തവണ്ണം നാം തിരക്കുള്ളവരാണോ? അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മയോർത്ത് ദുഃഖിക്കും. അല്പസമയം ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുക. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോടുകൂടെ നടന്ന നോഹയോട് മാത്രം ദൈവത്തിന് ചില നിയമം ചെയ്യുവാനുണ്ട്. നോക്കുക, ദൈവത്തിൻ്റെ സ്നേഹം. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട്? ദൈവവുമായുള്ള സജീവ ബന്ധത്തിലാണോ ജീവിക്കുന്നത്? ശോധന ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ.
ഏത് കാലത്തും ദൈവത്തെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരോട് ചില കാര്യങ്ങൾ തനിക്ക് പറയുവാനുണ്ട്. ഉദാഹരണത്തിന്, അബ്രഹാം, മോശ, യോഹന്നാൻ, ശമുവേൽ എന്നിവരോട് പല സന്ദർഭങ്ങളിലായി പലതും അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ദൈവത്തോട് ചേർന്ന് നടന്നവർ തന്നെ. നമുക്കും നമ്മുടെ ഈ ചുരുങ്ങിയ ആയുസ് കർത്താവിനോട് ചേർന്ന് ജീവിക്കാം. അതിനായി ദൈവം സഹായിക്കട്ടെ. നാം ദൈവവുമായി ചേർന്നിരുന്നാൽ അനേക കാര്യങ്ങൾ വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. നോഹയുടെ ദൈവം ജലപ്രളയത്തിന് മുൻപേ ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ പറഞ്ഞു. 22 ഇപ്രകാരം പറയുന്നു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. വളരെ അനുസരണമുള്ള നോഹ, മറുചോദ്യം ഒന്നും ചോദിക്കുന്നില്ല. മഴ കണ്ടിട്ടില്ലാത്ത നോഹ ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു. നോഹ പെട്ടകം ദൈവം പറഞ്ഞതുപോലെ ഉണ്ടാക്കി. വീണ്ടും ചിലത് ദൈവം പറയുന്നു. ദൈവത്തെ അനുസരിക്കുന്നവരോടാണ് ദൈവം ചിലത് ചെയ്യുവാൻ പറയുന്നത്. ഏലിയുടെ മക്കളോട് ദൈവം ഒന്നും കൽപ്പിക്കുന്നില്ല. എന്നാൽ ബാലനായ ശമുവേലിനോട് ദൈവം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവം കൽപ്പിച്ചാൽ നാം അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. മോശ, അബ്രഹാം, യോശുവ തുടങ്ങി അനേക വിശുദ്ധന്മാരിൽ ദൈവത്തിന് വലിയ വിശ്വാസമായിരുന്നു. ചില ശുശ്രൂഷകൾ നമ്മെ ദൈവം ഏൽപ്പിക്കുന്നത് അത് നാം വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. 7:1 ദൈവത്തിൻ്റെ മനോഹരമായ സാക്ഷ്യം നാം ഇപ്രകാരം കാണുന്നു. ഞാൻ നിന്നെ ഈ തലമുറയിൽ നീതിമാനായി കണ്ടിരിക്കുന്നു. ഇയോബിനെക്കുറിച്ചും ദൈവം നല്ല സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലരെക്കുറിച്ചും ദൈവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയരെ, നമ്മെക്കുറിച്ച് ദൈവം എന്തു പറയും? മറ്റാരിൽ നിന്നുമുള്ളതിനേക്കാൾ വലിയതാണ് ദൈവത്തിൽ നിന്നും എങ്ങനെ കേൾക്കുവാൻ സാധിക്കുന്നത്. നമുക്കും നല്ല ഒരു സാക്ഷ്യം ദൈവത്തിൽ നിന്നും ലഭിക്കുമാറാകട്ടെ. നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. അവൻ്റെ മുൻപാകെ നേരോടെ വിശ്വസ്തയോടെ നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ. മനുഷ്യൻ്റെ മുൻപാകെ ഒരു പക്ഷേ നമുക്ക് നീതിമാന്മാരായി ജീവിക്കുവാൻ സാധിച്ചെന്നിരിക്കും. എന്നാൽ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിനു മുൻപാകെ നീതിമാനാകുക അത്ര എളുപ്പമല്ല. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. നന്ദി സൂചകമായി താനൊരു യാഗപീഠം പണിതു. ദൈവത്തെ ആരാധിച്ചു. തന്നെയും കുടുംബത്തെയും രക്ഷിച്ചതിന് നന്ദി കരയേറ്റി. പെട്ടകത്തിൽ നിന്നിറങ്ങിയപ്പോൾ ഭൂമിയിലെ സർവജനവും നശിച്ചിരുന്നു. താനും കുടുംബവും മാത്രം ബാക്കിയായി. നോഹയുടെ ഹൃദയം നന്ദി കൊണ്ട് നിറഞ്ഞു. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നാം നന്ദിയുള്ളവരായിരിക്കണം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്നാൽ പലപ്പോഴും നാം ഉപകാരങ്ങൾ മറന്ന് ദൈവത്തെ മറക്കുന്നവരായിട്ടില്ലേ? നാം ഇത്രയും സമയം ചിന്തിച്ച നോഹയുടെ ജീവിതത്തിലെ നല്ല മാതൃകകൾ നമുക്കും പിന്തുടരാം. അവൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള പിതാവേ, ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നോഹയുടെ ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ദൈവമേ, അങ്ങയുടെ കൃപ അതെത്ര വിലയേറിയതാണ്. ആ കൃപ തന്ന് ഞങ്ങളെ ശാക്തീകരിക്കണമേ. അങ്ങയോട് ചേർന്ന് നിന്നുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.